പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.1 ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ എക്സസൈസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ആർ നോട്ട് പെർഫെക്റ്റ് ക്യൂബ്സ്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ നമ്പേഴ്സിൽ ഏതൊക്കെയാണ് പെർഫെക്റ്റ് ക്യൂബ് അല്ലാത്തതെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ക്യൂബ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അപ്പം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഫാക്ടേഴ്സും ട്രിപ്ലെറ്റ് ആണെങ്കിൽ, അതായത് ഓരോ ഫാക്ടേഴ്സും 3 times ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു പെർഫെക്റ്റ് ക്യൂബാണ്. അപ്പൊ അതറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 260. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എന്തുവരും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ നിങ്ങൾ 6th standard മുതൽ പഠിക്കുന്നതാണ്. അപ്പൊ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ ഞാനത് സ്പീഡിൽ ചെയ്യുവാണേ. നമുക്കിതിനെ ഈവൻ നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും? 1. ഇനി ഈ 1-നെ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് 16 ആയി. 16-ലെ 8 times. Again 2. 5 2s are 10. 4 2s are 8. Again 2, 2 2s are 4, ഇവിടെ 14 ആയി, 7 2s are 14. ഇനി 3 കൊണ്ട് ചെയ്യാം. 9 3s are 27, again 3, 3 3s are 9, 3, 1. അപ്പോൾ 216-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 into 2 into 2 into 3 into 3 into 3 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് ട്രിപ്ലെറ്റ് ആയിട്ട് നമ്മൾ എടുക്കും. അതായത് 3 വെച്ച് എടുക്കും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cube into 3 cube എന്ന് എഴുതാം. അതായത് നമുക്ക് 2ഉം 3 ആണ് ഇവിടെ ഫാക്ടേഴ്സ് ആയിട്ട് കിട്ടിയത്. അപ്പൊ 2ഉം 3 times ഉണ്ട്, 3യും 3 times ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ 2 cube into 3 cube എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 into 3 the whole cube is equal to 6 cube. അപ്പൊ 216 എന്ന് പറയുന്നത് 6 cube ആണ്. അപ്പം 216 എന്താണ്? 216 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 128. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും? 2 കൊണ്ട് ചെയ്താൽ 6 2s are 12, 4 2s are 8. അഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 3 2, 2 കൊണ്ട് ചെയ്താൽ 1 6, 2 കൊണ്ട് ചെയ്താൽ 8, 2 ചെയ്താൽ 4, again 2 ചെയ്താൽ 2 2 1. അപ്പോൾ 128-നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 2 കിട്ടി അല്ലേ. അപ്പോൾ 1 2 3 4 5 6 7. ഇതിനെ ഗ്രൂപ്പ് ചെയ്ത് എന്ത് വരും? 1 2 2 ഗ്രൂപ്പ് ആക്കാൻ നമുക്ക് പറ്റി. പക്ഷെ ഇവിടെ ഒരു 2 എക്സ്ട്രാ വന്നല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് 2 cube into 2 cube into 2 എന്ന് എഴുതാം. ഇതിനെന്തില്ല? ക്യൂബ് ഇല്ല. 2 2-ഉം കൂടെ വന്നെങ്കിലേ ഇത് എന്താകത്തുള്ളൂ? 2 cube ആകത്തുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ നമ്പർ എന്തല്ല? ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. Therefore 128 is not a perfect cube. Next question 1000. 1000-നെ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 2 വെച്ച് ചെയ്യാം. 500, again 2, 250, again 2, 125, 125. ഇനി നമുക്ക് ഇതിനെ 2 വെച്ച് പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 3. അപ്പോൾ 5 plus 2 7, 7 plus 1 8. 8 എന്ന് പറയുന്നത് 3-യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ നമുക്ക് 3 വെച്ച് പറ്റില്ല. ഇനി നമുക്ക് ഇതിനെ 5 വെച്ചേ പറ്റൂ. അപ്പൊ ഇവിടെ എന്ത് വരും? 25. 5 5s are 25. അപ്പോൾ 1000-നെ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 into 2 into 2 into 5 into 5 into 5. This is 2 cube into 5 cube. 2 നമുക്ക് ക്യൂബ് ആയിട്ട് കിട്ടിയില്ലേ. അതായത് 10 cube എന്ന് നമുക്ക് കിട്ടി. 2 cube into 5 cube എന്താണ്? 10 cube ആണ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ നമ്പേഴ്സ് ഒന്നും വന്നില്ല അല്ലേ. അതുകൊണ്ട് എന്താണ്? 1000 ഈസ് എ പെർഫെക്റ്റ് ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100. ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും 100 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ്, ക്യൂബ് ആണെങ്കിൽ പെർഫെക്റ്റ് ക്യൂബ് ആണെങ്കിൽ ഇവിടെ 30 വരും. അതായത് 10ന്റെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1000 എന്ന് കിട്ടണം. അപ്പോൾ ഇവിടെ എത്ര സീറോയേ ഉള്ളൂ? 2 zeros ഉള്ളൂ. അതുകൊണ്ട് 100 ഒരു പെർഫെക്റ്റ് ക്യൂബ് അല്ല. പക്ഷെ നമുക്കിതൊന്നും പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, 2 വെച്ചിട്ട് 50, അഗെയിൻ 2, 25, 5 5s are 25. കണ്ടോ, 100നെ ചെയ്തപ്പോൾ നമുക്ക് 2 into 2 into 5 into 5 എന്നാണ് കിട്ടിയത്. 2ഉം 5ഉം 2 times കിട്ടിയുള്ളൂ. അതായത് നമുക്ക് 2 square into 5 square എന്നാണ് കിട്ടിയത് അല്ലേ? ക്യൂബ് നമുക്ക് കിട്ടിയില്ല. Therefore 100 is not a perfect cube. Next question, 4 6 6 5 6. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്ത് വരും? 2 വെച്ചിട്ട് ചെയ്താൽ 2 2s are 4, 3 2s are 6, 3 2s are 6, 2 2s are 4. ഇവിടെ 16 ആവും. 8 2s are 16, 1 1 6 6 4. Again 2, 5 2s are 10. ഇവിടെ 16 ആയി. 8 2s are 16, 3 2s are 6, 2 2s are 4. Again 2, 2 2s are 4, 18, 9 2s are 18, 1 12, 6 2s are 12. Again 2, 1 4 5 8. Again 2, 7 2 9. ഇനി നമുക്കിവിടെ 2 വെച്ച് പറ്റില്ല. 3 വെച്ച് പറ്റുമോ? 9 plus 2 11, 11 plus 7, 18 പറ്റും അല്ലേ? അപ്പൊ 3 വെച്ചിട്ട് 3 2s are 6, ഇവിടെ 12 ആയി. 4 3s are 12, 3 3s are 9. Again 3 81. 3 വെച്ചിട്ട് 3 2s are 6, 27. 3 വെച്ച് 9 3s are 27, 3 3. ഇതിനെ ചെയ്തപ്പോ എന്ത് കിട്ടി? 4 6 6 5 6നെ ചെയ്തപ്പോ 1 2 3 4 5 6 6 2, 1 2 3 4 5 6. 3 എത്ര ടൈംസ് ഉണ്ട്? 1 2 3 4 5 6, 1 2 3 4 5 6. ഇതിനെ ഗ്രൂപ്പ് ചെയ്താൽ എങ്ങനെ വരും? 2 cube into 2 cube into 3 cube into 3 cube. എല്ലാം നമുക്ക് ക്യൂബിൽ കിട്ടി. നമുക്ക് കിട്ടിയ ഫാക്ടേഴ്സ് എല്ലാം എന്തിൽ കിട്ടി? ക്യൂബിൽ കിട്ടി. Therefore this number is a perfect cube. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 2s are 4, 4 3s are 12, 12 3s are 36 cube. അപ്പോൾ ഈ നമ്പർ 36 ക്യൂബ് ആണ്. Second question, find the smallest number by which each of the following numbers must be multiplied to obtain a perfect cube. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഓരോ നമ്പേഴ്സിനെയും ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതൊരു പെർഫെക്റ്റ് ക്യൂബ് ആകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് ഒന്നും എന്തല്ല? പെർഫെക്റ്റ് ക്യൂബ് അല്ല. അപ്പൊ അതിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. അപ്പൊ ഏത് നമ്പർ ആണോ ട്രിപ്ലറ്റ് ആയിട്ട് വരാത്തത്, അപ്പൊ അതിനെ നമ്മൾ ട്രിപ്ലറ്റ് ആക്കാൻ വേണ്ടി എത്ര നമ്പർ വേണോ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 243. ഇതിനെ നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രൈം നമ്പറായ 3 വെച്ച് ചെയ്യും. 8 3s are 24, 1. 3 2s are 6, 7, 9, 3. But 243 ചെയ്തപ്പോ എന്ത് കിട്ടി? 3 into 3 into 3 into 3 into 3. 1 2 3 4 5. ഇതിനെ ഗ്രൂപ്പ് ചെയ്താൽ നോക്കിയേ. ഇവിടെ കണ്ടോ, ഇത് 3 cube എന്ന് നമുക്ക് എഴുതാം. ഇവിടെ പക്ഷേ 2 times 3 വന്നിട്ടുള്ളൂ. അപ്പൊ ഇതിനെ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെയും 3 times 3 വേണം. അപ്പൊ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 3 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും? പെർഫെക്റ്റ് ക്യൂബ് ആകും. അപ്പൊ ഈ നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഈ നമ്പറിനെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? 243 യെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഏത് നമ്പറാണ് ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി വേണ്ട സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 3 ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതാണ്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ which each of the following numbers must be multiplied to obtain a perfect cube. അപ്പോൾ ആ നമ്പർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് 243 ഇൻറ്റു 3 ചെയ്താൽ ഇത് എന്താവും? ഒരു പെർഫെക്റ്റ് ക്യൂബ് ആകും. 243 ഇൻറ്റു 3 ചെയ്താൽ 3 3s are 9, 4 3s are 12, 3 2s are 6 +1 7 729 is a perfect cube. അപ്പോൾ the smallest number ഏതാണ്? The smallest number is 3. Smallest number is 3. ഈ സ്റ്റെപ്പ് വേണേൽ നിങ്ങൾ ഒന്നുകൂടെ നന്നായിട്ട് എഴുതിക്കണം. ഹെൻസ് ദ സ്മോളസ്റ്റ് നമ്പർ ബൈ വിച്ച് 243 ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു മേക്ക് എ പെർഫെക്റ്റ് ക്യൂബ് ഈസ് 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 256. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 1 2 8 64 32 16 8 4 2. ഇപ്പൊ 256-നെ ചെയ്തപ്പോ എത്ര 2 വന്നു? 1 2 3 4 5 6 7 8. 1 2 3 3 4 5 6 7 8. ഇതിനെ ഗ്രൂപ്പ് ചെയ്താ നോക്കിയേ, ഉണ്ടോ? ലാസ്റ്റിൽ വന്നപ്പോ 2 2 10s ഉള്ളല്ലേ. അപ്പൊ ഇവിടെ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു 2 കൊണ്ടും കൂടി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന്റെ മീനിങ് എന്താണ്? ഈ 256-നെ നമ്മളൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ 256 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 2s are 12, 5 2s are 10 +1 11, 2 2s are 4 +1 5. അപ്പൊ 512. 512 is a perfect cube. ഇതിനെ ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 2 കൊണ്ട്. The smallest number is 2. Next, third question, 72. 72 ne prime factorization jayda 36, 18, 9. We have 3 gonde, 2. 3 3s are 9. So 72 ne jayda pol 2 into 2 into 2 into 3 into 3. This 3 times ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ഇത് 2 ടൈംസേ ഉള്ളൂ. അപ്പൊ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 72 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. എന്ത് വരും? 3 2s are 6, 7 3s are 21. 216 is a perfect cube. Smallest number is 3. ഇനി ഇതിന്റെ ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുന്നതാണ്. അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കണം കേട്ടോ. Next, third question, find the smallest number by which each of the following numbers must be divided to obtain a perfect cube. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിൽ ഇത് പെർഫെക്റ്റ് ക്യൂബ് അല്ല. ഇതിനെ നമ്മൾ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി ഏത് സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആ സ്മോളസ്റ്റ് നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഫാക്ടേഴ്സും ട്രിപ്ലെറ്റ് ആണോ എന്ന് നോക്കണം. അതായത് ഇപ്പൊ 2 കിട്ടുവാണെങ്കിൽ 2 3 ടൈംസ് ഉണ്ടോ നോക്കണം. അപ്പൊ 3 ടൈംസ് ഇല്ലാത്തത് ഏതാണോ അപ്പൊ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ക്യൂബ് കിട്ടും. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 81. 81-നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 81-നെ നമുക്ക് 3 വെച്ചേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്ത് വരും? 27 കിട്ടും. പിന്നെ വീണ്ടും 3 വെച്ച് ചെയ്യുമ്പം 9 3 3. അപ്പോൾ 81-നെ ചെയ്തപ്പോൾ എന്ത് വന്നു? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ആക്കിയാലോ. ഓക്കെ, ഇത് നമുക്ക് 3 ക്യൂബ് എന്ന് കിട്ടി. ഇവിടെ ഒരു 3 എക്സ്ട്രാ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ പെർഫെക്റ്റ് ക്യൂബ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്ട്രാ വന്ന ഈ 3 കൊണ്ട് നമ്മൾ ഈ 81-നെ അങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്യേണ്ട സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് അല്ലേ. ഈ 81-നെ ഒരു സ്മോളസ്റ്റ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴേ ഇത് എന്താകത്തുള്ളൂ? ഒരു പെർഫെക്റ്റ് ക്യൂബ് ആകത്തുള്ളൂ. perfect cube divide the number is 3. That's the number we 3 is the smallest number. 81 divided by 3 is 27. The perfect cube is 27. 81 divided by 3 is equal to 3 cube. That's why 81 is the prime factorization. 81 divided by 3 is 3 divided 3 cube. This is 27. 27 is the perfect cube. The smallest number is 3. Second question, 128. 128 in a prime factorization. 6, 4, 32, 16, 8, 4, 2. For 128 in a prime factorization, 2 into 2 into 2 into 2 into 2 into 2 into 2. Then we group A. Okay, 2 cube into 2 cube into 2. Now, here is 2 cube. Here extra. So, this is a perfect cube. This number is 2 divided. So, 128 divided by 2. That is this 2 divided. So, 2 cube into 2 cube. Then the value of 2 cube is 8. But 8 into 8 is equal to 64. Now, we get the perfect cube is 64. Now, we divide the smallest number. 2 is the smallest number. Hence, the smallest whole number by which 128 must be divided to obtain a perfect cube is 2. Next question, 135. We have 3 and 4 3's are 12, 5 3's are 15. Again 3, 15, 5. 135 in 3 into 3 into 3 into 5 and the then group A 3 cube into 5 and the get cube is the number 5 aana. Pay the number which number 135 in a divided 5 which 5 which divided chamber number perfect cube. 135 in a 5 on divided chamber baki and 3 cube under 3 cube and the parana 27. We get the perfect cube and the parana 27. Number to question perfect cube the smallest number 135 in a divided chamber number 5 divided the smallest whole number by which 135 must be divided to obtain a perfect cube is 5. Next question 192. This is prime factorization 96, 48, 24, 12, 6, 3. 192 in a prime factorization is 2 into 2 into 2 into 2 into 2 into 2 into 3. This is a group. This is 2 cube into 2 cube into 3. 192 in a perfect cube. This 3 divided 3 can cube illata, 192 divided by 3. This is 3 192 divided 2 cube into 2 cube. 2 cube is 8. 8 into 8 is 64. We get the perfect cube 64. We get the smallest number. Idine divide the smallest number is 3. Answer hence, the smallest whole number by which 192 must be divided to obtain a perfect cube is 3. In the last question, 704. In prime factorization, 3 2s are 6, 5 2s are 10, 2 2s are 4. Again 2, 1, 7, 6, 8, 8, 44, 22, 11. So 704 in a prime factorization edapol namakku 2 into 2 into 2 into 2 into 2 into 2 into 11 ketti idine namakku engane ezhudam 2 cube into 2 cube into 11 ivide cube illatha number edana 11 aanu appo nammal 704 ine edu kondu divide cheyanam 11 kondu divide cheyanam appo namakku endu kittum 2 cube into 2 cube and return. Then 8 into 8. This is 64. Now 704 in a prime factorization now 704 in a divided the smallest number 11 ana. 11 kondu divide cheydappo namakku kittiya perfect cube ennu parayana 64 ana. Namakku venda answer 11 aanu. The smallest whole number by which 704 must be divided to obtain a perfect cube is 11.